ലഡിമാന്റെ ഇതാ ലഡിമ പറഞ്ഞു ഇതെങ്ങനെയാ ഈ ടോഫി ഉണ്ടാക്കുന്നത് ഇത് വെറും വെള്ളവും പഞ്ചാരയാ ഇപ്പൊ പാലൊഴിച്ചിട്ട് പഞ്ചസാരയുടെ അഴുക്ക് കളയുന്നു അല്ല അതാ നീ എല്ലെടുത്ത് കളയണോ ഓഹോ ഈ കീടം ഫുള്ള് നമ്മൾ എടുത്തു കളയണം അല്ലേ ഇതില് വെറും സീറ് മാത്രം കിട്ടും അല്ലേ Yes, Daddy Ma, welcome. Yes. ഞാൻ പഠിച്ചത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. വെള്ളം പഞ്ചസാര അര ലിറ്റർ വെള്ളം വെള്ളത്തിൽ പാനിയാക്കാൻ പഞ്ചസാര തേങ്ങയിടയില്ല മോട്ടെ തേങ്ങ ഒരു തേങ്ങക്ക് പിന്നെ അരക്കിയ പഞ്ചസാര തേങ്ങ നല്ലോണം ചീർത്തൊന്ന് ഒട്ടിരിക്കാൻ കുറച്ച് എന്നുവെച്ചാ സിറപ്പ് നൂല് പോലാണോ എന്നുവെച്ചാ കൊറച്ച് ടൈറ്റ് ആണോ അപ്പൊ അല്ലേ ഓക്കെ മകൾ തിരക്കല്ലേ തേങ്ങത് മാറ്റിക്കളയുമ്മ നീ ലാസ്റ്റല്ലേ ഇടുള്ളൂ പെരട്ടാനല്ലേ നീ വേണ്ടോ പോരെ ഇങ്ങനെ വലിയ വേണ്ടിയില്ല വെണ്ണ ഇണ്ട് വരാ ഇപ്പൊ ഇടണ ലാസ്റ്റാ എപ്പോ ഇടണ്ടേ അയ്യ അപ്പൊ എങ്ങനെയാ ഇടണ്ട ഉമ്മ അത് പറഞ്ഞു അത് എസെൻസ് വണ്ടി പരിപ്പും അതും പോരെ തേങ്ങ പോരെ അടച്ചു വെച്ചു എന്തുമ്മ അതെല്ലാം ആക്കി കൂടെ ആ എന്നാ ഇതെല്ലാം നെയ്ത്തു വെക്കണ്ട എല്ലേ ഉമ്മയും മോളും തമ്മിലുള്ള സംഭാഷണയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മകനും മകന്റെ ഒരു സംഭാഷണം നിങ്ങൾ കേട്ടു ഇത് അടുത്തൊരു ഉമ്മയും മോളും ശകലം മിൽക്ക് മെയ്ഡ് അബ്ബാസിന്റെ ഉമ്മാനെല്ലാം തിരക്കിലേക്കാണ് പോരെ പാൽപ്പൊടിന്റെ ആവശ്യമില്ല
വെണ്ണിട്ട വെണ്ണാന്ന് വെച്ചാൽ ബട്ടർ അറിയാത്ത ആൾക്കാര് പറഞ്ഞു തരാണ് വെണ്ണാന്ന് വെണ്ണാന്ന് പറഞ്ഞിട്ട് എല്ലാരും പോയി തപ്പണ്ട വേറെ എന്തെങ്കിലും ബട്ടറിന് ഇവിടെ വെണ്ണാന്നാണ് പറയാറ് നിങ്ങളാണെങ്കിലും ഇത് ഇരുന്ന് ഫുള്ളൊന്ന് വിടണല്ലേ ഓക്കെ ഇനിന്ന് വിട്ടു കഴിഞ്ഞാൽ അലുവ പോലെ വരും ഓക്കെ 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 രടിമ താങ്ക് യു വീട്ടില് ഇല്ലാത്ത പരിപാടിയില്ല അദ്ദേഹം ഭക്ഷണ കലാകാരിയാണ് അപ്പുറം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എല്ലാം എന്താ അമ്മ എന്താ ഷൈദ മഷൂർ എന്താണ് പറയൂ മെയിൻ കുക്ക് മെയിൻ ഷെഫാണ് ഷെഫ് സഫീദാന്റെ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞാല് ഞെട്ടിപ്പോ സഫീദ് ഒരു ഹായ് പറ അതിനെന്താ അടിപൊളി നല്ല ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടാ ബിരിയാണി എല്ലാം കഴിച്ചാല് നല്ല പപ്പക്കാരെല്ലാം പൊക്കുന്ന സ്റ്റൈലില് വെക്കാം ഇന്നലെ അടുത്ത കാലത്ത് ഇത്ര നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല ഇതാണ്ട വിട്ടുവരുന്നു 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 അപ്പൊ ഏകദേശം ആയിരിക്കാണ് നമ്മള് കൊറച്ച് സമോളി റവ വറക്കുന്നു വറുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങക്ക് നല്ലത് ഇത് വറക്കാത്തതുകൊണ്ട് നമ്മള് വറുത്തുകൊണ്ടിരിക്കുകയാണ് അതും കൂടി ആഡ് ചെയ്താലാണ് ഇതിനൊരു ഫൈനൽ ടച്ച് ഉള്ളൂ അതിനുശേഷം ലേശം പശു നെയ് വെണ്ണ ഇസ് ബട്ടർ ബട്ടറിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ കുറച്ച് റവയാണ് ഞാൻ വറുത്ത റവ എന്റെ കയ്യേ കൈ പിന്നെ കയ്യേ ഫൈൻ ഗുഡ് ഓക്കെ ഇതിനകത്ത് നെയ്യ് ഇട്ടിട്ടുണ്ട് ഈ പാത്രത്തില് പണ്ടേ ഡാഡിമാന്റെ ഗിഫ്റ്റാണ് നമുക്ക് എപ്പോഴും കൊടുത്തേക്കുന്നത് വർഷം സ്കൂൾ സമയത്ത് പിന്നെ കൊറേ നാളായിട്ട് ഇത് കുറച്ച് വീശാനുള്ള ആരോഗ്യം ഇല്ലാത്തോണ്ട് അത് കുറഞ്ഞു ഇതിങ്ങനെ ഭയങ്കര വീശണം കോൺവെന്റ് എന്ന് പഠിച്ചത് 1928 പഠിച്ചത് 1938 റെസിപ്പിയാണിത് മാഷാ അല്ലാ ടോഫി എന്താ ഉണ്ടാക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇനി എല്ലാരും വീട്ടില് ടോഫി ഉണ്ടായിക്കോളൂ ഡാഡി മൈദ റെസിപ്പി പുറത്തു വിട്ടിരിക്കുന്നു ഇനി ഇതും ചോദിച്ചാൽ ആരും ഇങ്ങോട്ടേക്ക് വരേണ്ട എല്ലാരും വീട്ടിൽ നിന്ന് ഉണ്ടായിക്കോട്ടെ അല്ലേ ഡാഡിമ ആ ഇനി ആരും ചോദിച്ചിട്ട് വരണ ഡാഡിമ എന്താ ടോഫി ഇല്ലാതെ എല്ലാരും വീട്ടിൽ നിന്ന് ഉണ്ടായിക്കോ എല്ലാരും ഉണ്ടായിക്കോ എല്ലാരും ചോദിക്കുന്ന മറിയത്താത്ത ഒന്ന് ടോഫി എല്ലാരും ദുബൈയിൽ നിന്ന് വന്നു കഴിഞ്ഞാ മറിയക്കല എല്ലാവർക്കും ഉമ്മാന്റെ ടോഫി അടിക്കാൻ പറ്റും ലാശം പിന്നെ നന്ന മുറിക്കാൻ കഴിഞ്ഞാലും
ഇനി തണുത്തല്ല മുറിക്കാനി ഇപ്പേ മുറിച്ചു നോക്കൂ ഇപ്പേ മുറിക്കണ്ടോ മാ മുറിക്കണം അല്ലേ കൈ ഇണ്ടാവില്ലോ ബാക്കിവാട് മുറിക്കണം അല്ലേ ആ ഓക്കേ ഞാൻ മുറിക്കാനില്ല അല്ലേ മുറിക്കാനില്ല അല്ലേ ഓക്കേ ആ അടിപൊളിയ മല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൊട്ടാനി ഹൗസ് ഇറ്റ് വെരി വെരി ടേസ്റ്റി വെരി വെരി ടേസ്റ്റി സോറി എന്റെ കഷ്ടം വീണ് പോയി രണ്ടെണ്ണം ഇനി തണുപ്പിച്ചോ.